തന്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ ആരംഭം മുതലുള്ള കാര്യങ്ങൾ സന്തോഷത്തോടെ പങ്കുവയ്ക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ധ്യാനകേന്ദ്രത്തോടനുബന്ധിച്ചുള്ള കൃഷിയിടങ്ങൾ സന്ദർശിക്കാനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ബഹുമാനപ്പെട്ട നയനാപുരം പുലച്ചൻ തയ്യാറായി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്ന സമയത്തൊക്കെ തമാശ പറയുവാനും തമാശ കേൾക്കുമ്പോൾ അത് ആസ്വദിക്കാനും പൊട്ടിച്ചിരിക്കാനും ഒക്കെ അദ്ദേഹം ശ്രദ്ധിച്ചു. അപ്രകാരം ചെയ്യുമ്പോഴും ശരീരത്തിലും മനസ്സിലുമൊക്കെ അദ്ദേഹം വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തെ നന്നായി അറിയാമായിരുന്ന എനിക്ക് അറിയാമായിരുന്നു. ഹൃദയം കൊണ്ട് വിശ്വാസ സമൂഹത്തെ സ്നേഹിച്ച ആന്റണി നൈനാംപറമ്പിലച്ചൻ വിട പറഞ്ഞു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അച്ഛൻ്റെ അന്ത്യം. രണ്ടു തവണ കുമ്പസാരി ചൊരുങ്ങിയാണ് അച്ഛൻ്റെ അന്ത്യയാത്ര എന്നതും ശ്രദ്ധേയമാണ്. ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ അച്ഛൻ നൈനാംപറമ്പിൽ പരേതരായ പി കെ ജോസഫ് കുഞ്ഞമ്മ ദമ്പതികളുടെ മകനായാണ് ജനിക്കുന്നത്. 1992 ഡിസംബറിൽ പൗരോഹിത്യം സ്വീകരിച്ച അച്ഛൻ പായിപ്പാട്, അതിരമ്പുഴ തുടങ്ങി നിരവധി ദേവാലയങ്ങളിൽ സഹവികാരിയായി സേവനമനുഷ്ഠിച്ചു. കുമരംകരി, മാന്നില, നാൽപ്പാത്തിമല, കൈതവന, ഐക്കരച്ചിറ, കുളത്തൂർ, ലായിക്കോട് ദേവാലയങ്ങളിൽ വികാരിയായും അച്ഛൻ സേവനമനുഷ്ഠിച്ചു. ആ നല്ല ഓർമ്മകളെ ഞാൻ ഇന്ന് നന്ദിയോടും സ്നേഹത്തോടും കൂടി ഓർക്കുകയാണ്. അച്ഛൻ പലപ്പോഴും എല്ലാവരെയും വിളിക്കുന്ന ഒരു പേരുണ്ട്, അച്ചാച്ചി, ചേട്ടായി, ചേച്ചിമ്മ, കൊച്ചുമോള്. ഈ ഒരു നല്ല സന്തോഷത്തോടുകൂടി ഹൃദയം തുറന്ന് മറ്റുള്ളവരെ സന്തോഷത്തോടുകൂടി ഈ അച്ചാച്ചി അല്ലെങ്കിൽ ചേട്ടായി അല്ലെങ്കിൽ ചേച്ചിമ്മ, കൊച്ചുമോള് എന്നൊക്കെ വിളിക്കുന്ന ആ വിളിയിൽ തന്നെ അച്ഛന്റെ ആ പൗരോഹിത്യ പദവിയോടും അതുപോലെ തന്നെ തന്നെ ഏൽപ്പിച്ച അജകടങ്ങളോടുമുള്ള സ്നേഹം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രായത്തിന് മുതിർന്നവരെ ചേട്ടായി എന്നും അച്ചാച്ചിയെന്നും പ്രായത്തിൽ ഇളപ്പമുള്ളവരെ കുഞ്ഞയെന്നോ കൊച്ചയെന്നോ മോനെയെന്നോ മാത്രം വിളിച്ച് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അച്ഛൻ ചിരപ്രതിഷ്ഠ നേടിയിരുന്നു. സിസ്റ്റർ മറിയാമ്മ നൈനാംപറമ്പിലും ഫാദർ മാർട്ടിൻ നൈനാംപറമ്പിലും അച്ഛനൊപ്പം സമർപ്പിത ജീവിതം സ്വീകരിച്ച സഹോദരങ്ങളാണ്. അച്ഛൻ്റെ അന്ത്യനാളുകളിൽ ഈ സഹോദരങ്ങൾ അച്ഛനൊപ്പം തന്നെയായിരുന്നു അച്ഛനെ പരിചരിച്ചു. അച്ഛൻ്റെ മൃതസംസ്കാര കർമ്മം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പൊടിപ്പാറപ്പള്ളിയിൽ നടത്തി. ചങ്ങനാശ്ശേരി അതിരൂപതാ ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിപുരിയിൽ, സഹായമെത്രാൻ മാർ തോമസ് തറയിൽ തുടങ്ങിയവർ സഹകാർമ്മികരായി. ഓക്സ് ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി.